ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ, എന്റെ പാപം നീക്കി എന്നെ വിടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ, എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു, സ്ഥിരമായൊരു ആത്മാവ് എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധ ആത്മാവിനെയിൽ നിന്നും എടുക്കുകയും അരുത്. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്കലേക്ക് മനംതിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരുശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. എന്റെ പുകഴ്ചയായ ദൈവമേ, മൗനമായിരിക്കരുത്. ദുഷ്ടന്റെ വായും വഞ്ചകന്റെ വായും എന്റെ നേരെ തുറന്നിരിക്കുന്നു. ഭോഷ്കുള്ള നാവ് കൊണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു.
അവർ ദ്വേഷവാക്കുകൾ കൊണ്ട് എന്നെ വളഞ്ഞു. കാരണം കൂടാതെ എന്നോട് പൊരുതിയിരിക്കുന്നു. എന്റെ സ്നേഹത്തിന് പകരം അവർ വൈരം കാണിക്കുന്നു. ഞാനും പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്മയ്ക്ക് പകരം തിന്മയും, സ്നേഹത്തിന് പകരം ദ്വേഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. നീ അവന്റെ മേലൊരു ദുഷ്ടനെ നിയമിക്കണം. എതിരാളി അവന്റെ വലതുഭാഗത്ത് നിൽക്കട്ടെ. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ. അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ മേൽക്കട്ടെ. അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയും ആയിത്തീരട്ടെ. അവന്റെ മക്കൾ അലഞ്ഞു തിണ്ട് നടക്കട്ടെ. തങ്ങളുടെ ശൂന്യ ഭവനങ്ങളെ വിട്ട് ഇരുന്ന് നടക്കട്ടെ. കടക്കാരൻ അവനുള്ളതൊക്കെയും കൊണ്ടുപോകട്ടെ. അന്യജാതിക്കാർ അവന്റെ പ്രയത്നഫലം കൊള്ളയിടട്ടെ. അവന് ദയ കാണിപ്പാൻ ആരുമുണ്ടാകരുത്. അവന്റെ അനാഥരോട് ആർക്കും കൃപ തോന്നരുത്. അവന്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ. അടുത്ത തലമുറയിൽ തന്നെ അവരുടെ പേർ മാഞ്ഞു പോകട്ടെ. അവന്റെ പിതാക്കന്മാരുടെ അകൃത്യം യഹോവ ഓർക്കുമാറാകട്ടെ. അവന്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകുകയും അരുത്. അവ എല്ലായ്പ്പോഴും യഹോവയുടെ മുൻപാകിരിക്കട്ടെ. അവരുടെ ഓർമ്മ അവൻ ഭൂമിയിൽ നിന്നും ഛേദിച്ചു കളയേണ്ടതിന് തന്നെ. അവൻ ദയ കാണിപ്പാൻ മറന്നു കളഞ്ഞുവല്ലോ. എളിയവനെയും ദരിദ്രനെയും, മനം തകർന്നവനെയും മരണപരന്ത്യം ഉപദ്രവിച്ചു. ശാപം അവന് പ്രിയമായിരുന്നു, അത് അവന് ഭവിച്ചു. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അത് അവനെ വിട്ടകന്നുപോയി. അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു, അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു. അതവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും നിത്യം അരക്കി കെട്ടുന്ന കച്ച പോലെയും ഇരിക്കട്ടെ. ഇത് എന്റെ എതിരാളികൾക്കും എനിക്കും വിരോധമായി ദോഷം പറയുന്നവർക്കും യഹോവ കൊടുക്കുന്ന പ്രതിഫലം ആകുന്നു. നീയോ കർത്താവായ യഹോവേ, നിന്റെ നാമത്തിനടുത്തവണ്ണം എന്നോട് ചെയ്യണമേ. നിന്റെ ദയ നല്ലതാകൊണ്ട് എന്നെ വിടുവിക്കണമേ. ഞാൻ അരിഷ്ടനും ദരിദ്രനും ആകുന്നു. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു. ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ഞാൻ കടന്നുപോകുന്നു. ഒരു വെട്ടിക്കിളിയെ പോലെ എന്നെ ചാടിക്കുന്നു. എന്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു. എന്റെ ദേഹം പുഷ്ടിവിട്ട് ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് ഒരു നിന്ദയായി തീർന്നിരിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ തലകുലുക്കുന്നു. എന്റെ ദൈവമായ യഹോവേ,
എന്നെ സഹായിക്കണമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ രക്ഷിക്കണമേ. യഹോവേ, ഇത് നിന്റെ കൈയെന്നും നീ ഇത് ചെയ്തു എന്നും അവർ അറിയേണ്ടതിന് തന്നെ അവർ ശപിക്കട്ടെ. നീയോ അനുഗ്രഹിക്കണമേ, അവർ എതിർക്കുമ്പോൾ ലജ്ജിച്ചു പോകട്ടെ. അടിയനോ സന്തോഷിക്കും, എന്റെ എതിരാളികൾ നിന്ന് ധരിക്കും. പുതപ്പ് പുതയ്ക്കും പോലെ അവർ ലജ്ജ പുതയ്ക്കും. ഞാൻ എന്റെ വായിക്കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. അതെ, ഞാൻ പുരുഷാരത്തിന്റെ നടുവിൽ അവനെ പുകഴ്ത്തും. അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നു. യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതേണമേ. നീ പലകയും പരിചയം പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ. നീ കുന്തം ഊരി എന്നെ പിന്തുടരുന്നവരുടെ വഴിയടച്ചു കളയണമേ. ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്ന് എന്റെ പ്രാണനോട് പറയണമേ. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർക്ക് ലജ്ജയും അപമാനവും വരട്ടെ. എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ച് പോകട്ടെ. അവർ കാറ്റിനു മുൻപിലെ പതിർ പോലെയാകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ. അവരുടെ വഴി ഇരുട്ടും വഴുവഴുപ്പുമാകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. കാരണം കൂടാതെ അവർ എനിക്കായി വലയൊളിച്ചു വെച്ചു. കാരണം കൂടാതെ അവർ എന്റെ പ്രാണനായി കുഴികുഴിച്ചിരിക്കുന്നു. അവൻ വിചാരിയാതെ അവന് അപായം ഭവിക്കട്ടെ. അവൻ ഒളിച്ചു വച്ച വലയിൽ അവൻ തന്നെ കുടുങ്ങട്ടെ. അവൻ അപായത്തിൽ അകപ്പെട്ടു പോകട്ടെ. എന്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവന്റെ രക്ഷയിൽ സന്തോഷിക്കും. യഹോവേ, നിനക്ക് തുല്യൻ എളിയവനെ തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്ന് എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്ന് നീ രക്ഷിക്കുന്നു എന്ന് എന്റെ അസ്ഥികളൊക്കെയും പറയും. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു. അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്ത് എന്റെ പ്രാണന് അനാഥത്വം വരുത്തുന്നു. ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടുടുത്തു. ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു. എന്റെ പ്രാർത്ഥന എന്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. അവൻ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി. അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ച് കുനിഞ്ഞു നടന്നു. അവരോ എന്റെ വീഴ്ചയെങ്കിൽ സന്തോഷിച്ച് കൂട്ടം കൂടി.
ഞാൻ അറിയാത്ത അധമന്മാർ എനിക്ക് വിരോധമായി കൂടി വന്നു. അവർ ഇടവിടാതെ എന്നെ പഴിച്ചു പറഞ്ഞു. അടിയന്തരങ്ങളിൽ കോമാളികളായ വഷളന്മാരെ പോലെ അവർ എൻ്റെ നേരെ പല്ലുകടിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കും? അവരുടെ നാശത്തിൽ നിന്ന് എൻ്റെ പ്രാണനെയും ബാലസിംഹങ്ങളുടെ വശത്തു നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും, ബഹുജനത്തിൻ്റെ മധ്യേ നിന്നെ സ്തുതിക്കും. വെറുതെ എനിക്ക് ശത്രുക്കളായവർ എന്നെ കുറിച്ച് സന്തോഷിക്കരുതേ. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ കണ്ണിമയക്കുകയും മരുതേ. അവർ സമാധാന വാക്ക് സംസാരിക്കാതെ ദേശത്തിലെ സാധുക്കളുടെ നേരെ വ്യാജകാര്യങ്ങളെ നിരൂപിക്കുന്നു. അവർ എൻ്റെ നേരെ വായ്പിളർന്നു. നന്നായി, ഞങ്ങൾ സ്വന്ത കണ്ണാൽ കണ്ടു എന്ന് പറഞ്ഞു. യഹോവേ, നീ കണ്ടുവല്ലോ, മൗനമായിരിക്കരുത്. കർത്താവേ, എന്നോട് അകന്നിരിക്കരുത്. എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവേ, ഉണർന്ന് എൻ്റെ ന്യായത്തിനും വ്യവഹാരത്തിനും ജാഗരിക്കേണമേ. എൻ്റെ ദൈവമായ യഹോവേ, നിന്റെ നീതിപ്രകാരം എനിക്ക് ന്യായം പാലിച്ചു തരണം. അവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ. അവർ തങ്ങളുടെ ഹൃദയത്തിൽ നന്നായി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയരുതേ. ഞങ്ങൾ അവനെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറയരുതേ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ഒരുപോലെ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ നേരെ വമ്പു പറയുന്നവർ ലജ്ജയും അപമാനവും ധരിക്കട്ടെ. എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. തൻ്റെ ദാസന്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. എൻ്റെ നാവ് നിന്റെ നീതിയെയും നാളെല്ലാം നിന്റെ സ്തുതിയെയും വർണ്ണിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കണമേ. എന്നോട് എതിർക്കുന്നവരുടെ വശത്തു നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ച് രക്തപാതകന്മാരുടെ പക്കൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഇതാ, അവർ എൻ്റെ പ്രാണനായി പതിയിരിക്കുന്നു. യഹോവേ, ബലവാന്മാർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നത് എൻ്റെ അതിക്രമം ഹേതുവായിട്ടല്ല, എൻ്റെ പാപം ഹേതുവായിട്ടും അല്ല. എൻ്റെ പക്കൽ അകൃത്യമില്ലാതെ അവർ ഓടിയൊരുങ്ങുന്നു. എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാക്ഷിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഇസ്രായേലിൻ്റെ ദൈവമേ, സകല ജാതികളെയും സന്ദർശിക്കേണ്ടതിനെ നീ ഉണരേണമേ. നീതികെട്ട ദ്രോഹികളെല്ലാരോടും കൃപയുണ്ടാകരുത്. സന്ധ്യാസമയത്ത് അവർ മടങ്ങിവരുന്നു,
നായെപ്പോലെ കുരച്ചുകൊണ്ട് അവർ പട്ടണത്തിന് ചുറ്റും നടക്കുന്നു. അവർ തങ്ങളുടെ വായ് കൊണ്ട് ശകാരിക്കുന്നു. വാളുകൾ അവരുടെ അധരങ്ങളിൽ ഉണ്ട്. ആർ കേൾക്കും എന്നവർ പറയുന്നു. എങ്കിലും യഹോവേ, നീ അവരെ ചൊല്ലിച്ചിരിക്കും. നീ സകല ജാതികളെയും പരിഹസിക്കും. എന്റെ ബലമായുള്ളവേ, ഞാൻ നിന്നെ കാത്തിരിക്കും. ദൈവം എന്റെ ഗോപുരമാകുന്നു. എന്റെ ദൈവം തന്റെ ദയാൽ എന്നെ എതിരേൽക്കും. ദൈവം എന്നെ എന്റെ ശത്രുക്കളെ കണ്ട് രസിക്കുമാറാക്കും. അവരെ കൊന്നുകളയരുത്. എന്റെ ജനം മറക്കാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പരിചയമാകുന്ന കർത്താവേ, നിന്റെ ശക്തി കൊണ്ട് അവരെ ഉഴലുമാറാക്കി താഴ്ത്തേണമേ. അവരുടെ വായിലെ പാപവും അധരങ്ങളിലെ വാക്കുകളും നിമിത്തവും അവർ പറയുന്ന ശാപവും ഹോഷ്കും നിമിത്തവും അവർ തങ്ങളുടെ അഹങ്കാരത്തിൽ പിടിപെട്ടു പോകട്ടെ. കോപത്തോടെ അവരെ സംഹരിക്കണമേ. അവർ ഇല്ലാതെയാകും വണ്ണം അവരെ സംഹരിച്ചു കളയണമേ. ദൈവം യാക്കോബിൽ വാഴുന്നു എന്ന് ഭൂമിയുടെ അറ്റം വരെ അറിയുമാറാകട്ടെ. സന്ധ്യാസമയത്ത് അവർ മടങ്ങിവരുന്നു. നായെപ്പോലെ കുരിശുകൊണ്ട് അവർ നഗരത്തിന് ചുറ്റും നടക്കുന്നു. അവർ ആഹാരത്തിനായി ഉഴന്നു നടക്കുന്നു. തൃപ്തിയായില്ലെങ്കിൽ അവർ രാത്രി മുഴുവനും താമസിക്കുന്നു. ഞാനും നിന്റെ ബലത്തെക്കുറിച്ച് പാടും. അധികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് നീ എന്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. എന്റെ ബലമായുള്ളവേ, ഞാൻ നിനക്ക് സ്തുതി പാടും. ദൈവം എന്റെ ഗോപുരവും എന്നോട് ദയയുള്ള ദൈവവും അല്ലോ. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണം. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അന്യജാതിക്കാർ എന്നോട് എതിർക്കുന്നു. ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുൻപാകെ വെച്ചിട്ടുമില്ല. ഇതാ, ദൈവം എന്റെ സഹായകനാകുന്നു. കർത്താവ് എന്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. അവൻ എന്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും. നിന്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. സ്വമേധ ദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. യഹോവേ, നിന്റെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യുന്നു. അവനെന്നെ സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടു രസിക്കും. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്?
എന്നെ രക്ഷിക്കാതെ, എന്റെ ഞെരുക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെ അകന്നു നിൽക്കുന്നത് എന്ത്? എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയും ഇല്ല. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ച്, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്കൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. അവർ അധരം മലർത്തി തലകുലുക്കുന്നു. യഹോവയിങ്കൽ നിന്നെ തന്നെ സമർപ്പിക്കാം. അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ. അവനിൽ പ്രസാദം ഉണ്ടല്ലോ. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്കൽ ഏൽപ്പിക്കപ്പെട്ടു. എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം. കഷ്ടം അടുത്തിരിക്കയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ. സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ഭുവക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ്പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകുപോലെയായി എന്റെ കുടിലിന്റെ നടുവേ ഉരുകിയിരിക്കുന്നു. എന്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണ. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവേ അകന്നിരിക്കരുത്. എന്റെ തുണയായുള്ളോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. വാളിങ്കൽ നിന്ന് എന്റെ പ്രാണനെ, നായുടെ കയ്യിൽ നിന്ന് എന്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പിൻ.
യാക്കോബിന്റെ സകല സന്തതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേലിന്റെ സർവസന്തതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവിൻ. അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല, തന്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കയത്രേ ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കൽ നിന്ന് വരുന്നു. അവന്റെ ഭക്തന്മാർ കാണുക, ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും. എളിയവർ തിന്ന് തൃപ്തന്മാരാകും. യഹോവേ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടെ ഇരിക്കട്ടെ. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയിങ്കലേക്ക് തിരിയും. ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുൻപാകെ നമസ്കരിക്കും. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുൻപാകെ കുമ്പിടും. തന്റെ പ്രാണിനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. എന്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ മുമ്പിൽ വരുമാറാകട്ടെ. എന്റെ നിലവിളിക്ക് ചെവി ചായ്ക്കേണമേ. എന്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു. കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു. ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെയാകുന്നു. ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരെ നീ പിന്നെ ഓർക്കുന്നില്ല. അവർ നിന്റെ കയ്യിൽ നിന്ന് അറ്റ് പോയിരിക്കുന്നു. നീ എന്നെ ഏറ്റവും താണക്കുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു. നിന്റെ ക്രോധം എന്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലച്ചിരിക്കുന്നു. എന്റെ പരിചയക്കാരെ നീ എന്നോട് അകറ്റി എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു. പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം എന്നെ അടച്ചിരിക്കുന്നു. എന്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചു പോകുന്നു. യഹോവേ, ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എന്റെ കൈകളെ നിങ്കലേക്ക് മലർത്തുകയും ചെയ്യുന്നു. നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ? ശവക്കുഴിയിൽ നിന്റെ ദയയും വിനാശത്തിൽ നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുമോ? അന്ധകാരത്തിൽ നിന്റെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള ദേശത്തെ
നിന്റെ നീതിയും വെളിപ്പെടുമോ? എന്നാൽ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. രാവിലെ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു. യഹോവേ, നീ എന്റെ പ്രാണനെ തള്ളിക്കളയുന്നതെന്തിന്? നിന്റെ മുഖത്തെ എനിക്ക് മറച്ചു വെക്കുന്നതും എന്തിന്? ബാല്യം മുതൽ ഞാൻ അരിഷ്ടനും മരിപ്പാറായവനും ആകുന്നു. ഞാൻ നിന്റെ ഘോരത്വങ്ങളെ സഹിച്ച് വലഞ്ഞിരിക്കുന്നു. നിന്റെ ഉഗ്രകോപം എന്റെ മീതെ കവിഞ്ഞിരിക്കുന്നു. നിന്റെ ഘോരത്വങ്ങൾ എന്നെ സംഹരിച്ചിരിക്കുന്നു. അവ ഇടവിടാതെ വെള്ളം പോലെ എന്നെ ചുറ്റുന്നു. അവ ഒരുപോലെ എന്നെ വളയുന്നു. സ്നേഹിതനെ, കൂട്ടാളി, നീ എന്നോട് അകറ്റിയിരിക്കുന്നു. എന്റെ പരിചയക്കാർ അന്ധകാരം അത്രേ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്, അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവയ്ക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മോത്തപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ച് കൊടുക്കും.
ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്നും വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയും ഇല്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളുടെ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ, വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേൽ, അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്നും ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു.
സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകിക്കുന്നവർ ശിക്ഷയനുഭവിക്കുന്നു. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കില്ല. യഹോവേ സ്തുതിപ്പിൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നു മുതൽ എന്നേക്കും തന്നെ, സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. യഹോവ സകല ജാതികൾക്കും ഇതേ അവന്റെ മഹത്വം, ആകാശത്തിന് മീതിയും ഉയർന്നിരിക്കുന്നു. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശനാരുള്ളൂ. ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോടുകൂടി തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. അവൻ വീട്ടിൽ മച്ചിയായവളെ, മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവേ സ്തുതിപ്പിൻ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായതും നിരൂപിക്കുന്നതുമെന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ,
ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ച് ഉല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാർ. അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. വിശുദ്ധ മന്ദിരത്തിങ്കലേക്ക് കൈവുയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ.